നാല് മാസത്തെ ഈ ലോക്ക്ഡൗണിലൂടെ പതിനാല് ലക്ഷം മുതൽ ഇരുപത്തിയൊമ്പത് ലക്ഷം വരെ കോവിഡ് കേസുകൾ മുപ്പത്തി ഏഴായിരം മുതൽ എഴുപത്തി എണ്ണായിരം വരെ കോവിഡ് മരണങ്ങളും ഒഴിവാക്കാൻ കഴിഞ്ഞതായി ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ പറഞ്ഞു ഇക്കാര്യം എല്ലാം തന്നെ ആരോഗ്യമന്ത്രി ലോക്സഭയിലാണ് അറിയിച്ചത് നാല് മാസത്തെ ലോക്ഡൌൺ ആരോഗ്യരംഗത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതും മനുഷ്യ വിഭവശേഷി കൂട്ടുന്നതിനും പി പി കിറ്റ് എൻ നയൻറ്റി ഫൈവ് മാസ്ക് വെന്റിലേറ്ററുകൾ തുടങ്ങിയവ കൂടുതൽ ഉൽപ്പാദിക്കാനുമായാണ് ചെലവഴിച്ചത് അതായത് ഇവിടെ നിന്നുകൊണ്ട് തന്നെ അത്യാവശ്യ സാധനങ്ങളെല്ലാം എല്ലാം നിർമ്മിക്കാനും കഴിഞ്ഞു പിന്നീട് അദ്ദേഹം നീളുന്നത് രാജ്യത്ത് പുതുതായി വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് മാർച്ചിലുണ്ടായതിനേക്കാൾ എത്രയോ മടങ്ങ് ഐസൊലേഷൻ ബെഡുകളും ഐ സിയു ബെഡുകളും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളതായും അദ്ദേഹം പറയുന്നുണ്ട് പി കിറ്റ് അടക്കമുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് വിഭവങ്ങൾ ഇല്ലാതിരുന്ന ഇന്ത്യയിൽ ഇപ്പോൾ അവ കയറ്റുമതി ചെയ്യാനാവുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരുന്നുവെന്നും മന്ത്രി പറയുന്നുണ്ട് കോവിഡ് കേസുകളുടെയും കോവിഡ് മരണങ്ങളുടെയും എണ്ണം കുറയ്ക്കാനും നമുക്ക് സാധിച്ചു കോവിഡ് കേസുകൾ പത്ത് ലക്ഷത്തിൽ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് കോവിഡ് മരണം പത്ത് ലക്ഷത്തിൽ അൻപത്തി അഞ്ച് എന്ന നിരക്കിലേക്ക് എത്തിക്കാനും നമുക്ക് സാധിച്ചു കോവിഡ് വ്യാപനം തടയുന്നതിനായി ഇന്ത്യ നിരവധി വഴികൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ തൊണ്ണൂറ്റി പുതിയ കോവിഡ് കേസുകളും ആയിരത്തി മരണങ്ങളും ഇന്ത്യ രജിസ്റ്റർ ചെയ്തു രാജ്യത്തെ മുഴുവൻ കോവിഡ് കേസുകൾ നാൽപ്പത്തി ലക്ഷം കടന്നു ആകെ കേസ് നാൽപ്പത്തിയെട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ടും മരണസംഖ്യ എഴുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക ഉത്തർപ്രദേശ് ദില്ലി ബംഗാൾ ബീഹാർ തെലങ്കാന ഒഡീഷ അസം കേരള ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കേസുകളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഒരു ലക്ഷമെങ്കിലും കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹർഷവർദ്ധൻ പറയുന്നത് അനുസരിച്ച് നോക്കിയാൽ ഈ നാല് മാസത്തെ ലോക്ക്ഡൌണിനിടയിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ സമ്പൂർണതയിലേക്ക് എത്താൻ സാധിച്ചുവെന്നതാണ് എൻ നയൻറ്റി ഫൈവ് മാസ്കുകളാവട്ടെ പി പി ടി കിറ്റുകളാവട്ടെ വെന്റിലേറ്റർ ആവട്ടെ അതെല്ലാം ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം കയറ്റുമതി മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന രീതിയിലേക്ക് വരെ ഇന്ത്യ എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാലു മാസത്തിലും ഇന്ത്യ വെറുതെ ഇരുന്നതല്ല കോവിഡ് പ്രതിരോധത്തിനായി എല്ലാ മുൻകരുതലുകളും ഇന്ത്യ സ്വീകരിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും ലോകമൊട്ടാകെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കോവിഡ് രോഗികളുടെ എണ്ണം ഇന്ത്യയിൽ തന്നെയാണ് എന്നതും വസ്തുതയാണ് അമേരിക്ക വരെ പിന്തള്ളി ഇന്ത്യ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ് കോവിഡ് കേസുകളിൽ അപ്പോൾ ഹർഷവർദ്ധൻ പറയുന്നതിൻ്റെ കാര്യത്തിൽ പോലും ഔചിത്യത്തിൻ്റെ കാര്യത്തിൽ പെശകുണ്ടെങ്കിലും ഹർഷവർദ്ധൻ പറയുന്നത് എത്രയും പെട്ടെന്ന് നമുക്ക് കോവിഡ് മരണങ്ങളും തടയാൻ സാധിച്ചു കോവിഡ് രോഗികളുടെ എണ്ണത്തിലും തടയാൻ സാധിച്ചു എന്നാണ് ഹർഷവർദ്ധൻ പറയുന്നത് എല്ലാ രീതിയിലും മുപ്പത്തി ഏഴായിരം മുതൽ എഴുപത്തി എണ്ണായിരം മരണങ്ങൾ വരെ നിർത്താൻ സാധിച്ചു എന്ന രീതിയിലും ഹർഷവർദ്ധൻ സംസാരിക്കുന്നുണ്ട് കേരളത്തിൻ്റെ സ്ഥിതി മാത്രം എടുത്തു നോക്കിയാൽ പോലും ദിവസേന കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എടുത്തു നോക്കുമ്പോഴും കേരളത്തിൻ്റെ സ്ഥാനം പത്തിന് ഉള്ളിൽ തന്നെയാണുള്ളത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ കേരളം ഒട്ടും രോഗത്തിന് മുക്തി നേടിയിട്ടുള്ള സംസ്ഥാനമൊന്നുമല്ല കേരളം രോഗത്തിൻ്റെ പിടിയിൽ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ദിവസേന രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറിൽ വരെ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരിക തന്നെയാണ് എന്നാൽ കോവിഡ് പരിശോധനകൾ കൂട്ടുന്നു എന്നതാണ് കേരളത്തെ സംബന്ധിച്ചൊരു ആശ്വാസകാര്യം എന്ന് പറയുന്നത് പരിശോധനകൾ കൂട്ടുന്നത് കൊണ്ട് തന്നെ രോഗികൾ കൂടുന്നതും സ്വാഭാവികമായിട്ട് തന്നെ തുടരുകയാണ് കോവിഡ് മരണങ്ങൾ കുറയ്ക്കാൻ സാധിച്ചു എന്നതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്നാൽ രോഗികളുടെ എണ്ണത്തിൽ യാതൊരുവിധ കുറവും വരുന്നില്ല അതിപ്പോൾ കേരളത്തിലുമായിക്കോട്ടെ ഇന്ത്യയിലുമായിക്കോട്ടെ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് എന്തായാലും ഹർഷവർദ്ധൻ പറയുന്നത് കോവിഡ് മരണങ്ങൾ ഇവിടെ വരെ എത്തേണ്ടത് നമ്മൾ ഭയങ്കരമായ രീതിയിൽ കുറച്ചു കാണിച്ചു എന്നും കോവിഡ് രോഗികളുടെ എണ്ണത്തിലും വലിയ രീതിയിൽ വർധനവ് കുറഞ്ഞിട്ടുള്ളതായും ഹർഷവർദ്ധൻ പറയുന്നുണ്ട്